വിവാഹ അഭ്യർത്ഥന നിരസിച്ച യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. ആശുപത്രി തുറന്നിട്ടിരുന്ന ലിഫ്റ്റിൽ വീണ യുവതി മരിച്ചു. എന്താലേ, വളരെ കഷ്ടമുള്ള കാര്യങ്ങളാണ്, വാർത്തകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത്. അതിൽ നിന്നൊക്കെ റിലാക്സ് കിട്ടാൻ ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുവരെ ചെയ്ത പോട്ടിൻ്റെ, അതായത് നമ്മൾ ഗണപതിയെ വരച്ച പോട്ടിൻ്റെ ബാലൻസ് ഭാഗം കൂടി നമുക്കിന്ന് കാണാം. എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വിനായകൻ്റെ പോട്ടിൽ വരച്ചു നമുക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാം. വിനായകനെ വരച്ചു, ഷെയ്ഡിങ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വന്നിട്ട് ഇവിടെ ഒന്ന് പൊട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ടോ, ജസ്റ്റ് ഒന്ന് പൊട്ടി. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഗം അപ്ലൈ ചെയ്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ കഴിയാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മേലെ തന്നെ വീണ്ടും വരയ്ക്കാൻ പോവാണ്. ഇന്നലത്തോടുകൂടി പ്രതീക്ഷ മുഴുവൻ ചത്തു, ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഗമ്മൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ ആൾ ഉഷാറായിട്ടാ, എടുത്ത പൊട്ടിപ്പോരില്ല എന്നുള്ളൊരു ഇതിലായി. അപ്പോൾ നമുക്കിതിൽ ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ഇതായി കിരീടം, അതേമാതിരി ഇതിൻ്റെ ആഭരണങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ ലോട്ടസിൻ്റെ വർക്ക് ചെയ്യാണ്ട്, ഇതിൻ്റെ തണ്ടിൽ വർക്ക് ചെയ്യാണ്ട്, പിന്നെ മതി ചെവിപ്പൂ എന്ന് പറയും, ഈ കാണുന്നതാണ് ചെവിപ്പൂ. ഈ ചെവിപ്പൂവിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാനുണ്ട്. അതേമാതിരി വിനായകനെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കണം. വിനായകൻ്റെ ഡ്രസ്സ് കച്ച ഐറ്റംസ് ഉണ്ട്, ഈ പറയുന്നതാണ് കച്ച ഐറ്റംസ്. ഇതിനൊക്കെ നമുക്ക് കളർ ചെയ്തിട്ട് എടുക്കണം. പിന്നെ അതേമാതിരി ഇവിടെ കുറച്ച് ഒരു ലോട്ടസ് നിൽക്കുന്നു, ലോട്ടസിന് താഴെ ജലാശയം നിൽക്കുന്നുണ്ട്. ഈ ജലാശയത്തിന് ലോട്ടസ് നിൽക്കുന്ന നമ്മൾ കളർ ചെയ്യണം. അതേമാതിരി ഇവിടെയുള്ള ഈ ലീഫ്, ഇതൊരു ചെടിയുടെ ഇലയാണ്. ഈ ഇലയ്ക്ക് നമ്മൾ കളറ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ പോട്ടിൻ്റെ ഒരുവിധം ഭാഗമാകും. പിന്നെ ലാസ്റ്റ് ഈ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പോട്ട് ഫിനിഷാവും. എത്ര ദിവസം എടുക്കുന്ന അറിയില്ല, എന്നാലും നമുക്ക് കുറച്ച് ദിവസം കൂടി എടുക്കും. എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടി എന്തായാലും വർക്ക് എടുക്കും ഇത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, കിരീടെല്ലാം നമ്മൾ ഇതേമാതിരി വർക്ക് ചെയ്തതിന് ശേഷം ഇതാ നമ്മളെ മുഖത്തെല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇനി കൊമ്പിന് നമ്മൾ വൈറ്റ് കളർ ഒന്നുകൂടി ഡാർക്ക് ചെയ്യിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ഷാർപ്പ് ചെയ്തിട്ട് മേലത്തെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത് മാത്രം ചെയ്തിരിക്കണം. നമ്മുടെ ഗണപതിയുടെ ഷെയ്ഡിങ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗണപതിയുടെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗണപതിയുടെ ഷെയ്ഡിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡിയാണ്. നാളെ ഗണപതിയുടെ ഷെയ്ഡിങ് കഴിഞ്ഞ സ്ഥിതിക്ക് ചെവിപ്പൂവ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയെന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നമ്മൾ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആർട്ട് ലൈഫിൽ നിന്ന് എല്ലാവർക്കും ബൈ.